ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചോളം ഉപ്പുമാവ് പൊടി കിട്ടുമല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാവിൻ തുമ്പിൽ ഇപ്പോഴും ആ ടേസ്റ്റൊക്കെ മിക്കവാറും ഉള്ളവർക്ക് കാണും. ആ ചോളം കൊണ്ട് നമുക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കാം. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് ഇത്. ചോളം പൊടി എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഞാനിത് ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്. 63 രൂപയാണ് പ്രൈസ് അതിലിട്ടത്. 46 രൂപയ്ക്കാണ് ബില്ലടിച്ച് തന്നത്. വളരെ വില കുറഞ്ഞ, ഇതിൻ്റെ മാവും കിട്ടും, തരി തരിയായിട്ടുള്ളതും കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് ഉപ്പുമാവ്, ദോശ അങ്ങനെയുള്ള പല ഐറ്റവും നമ്മൾ അതിൽ നിന്നും ഉണ്ടാക്കാറുണ്ടല്ലോ. പക്ഷേ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അടിപൊളിയാ, നല്ല ടേസ്റ്റാ, ഒരു വെറൈറ്റി തന്നെയാ ഇത്. ഉറപ്പായും എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക തന്നെ വേണം, എല്ലാവർക്കും ഇഷ്ടമാവും, അത്രയ്ക്ക് ടേസ്റ്റിയാ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഇതിന് ഒരു പാത്രം ചോളപ്പൊടി എടുക്കാം. ഇതൊന്ന് കുതിർന്ന് വരട്ടെ. ഒരു 2-3 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് ചോളം. മുട്ടക്കോസ്, ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 ഇടത്തരം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ക്യാരറ്റ് കേടായിപ്പോയി, അതുകൊണ്ടാണ് ചേർക്കാത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ ക്യാരറ്റും കൂടി ഉൾപ്പെടുത്തണം. ഇനി നമുക്ക് ഇതിലോട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൊത്തത്തിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഈ ഉപ്പും കൂടി ഇത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലൊരു പാത്രത്തിൽ എണ്ണ തേച്ച് കൊടുക്കാം. ഒരു പ്ലേറ്റിലും എടുത്തു, ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലും എടുത്തു. ഇനി ഇത് കാണാൻ ഭംഗിക്ക് വേണ്ടി നമുക്കിതിലോട്ട് കുറച്ച് എള്ള് വിതറി കൊടുക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് പുതിനയില പിച്ചി എടുക്കാം. കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് കലക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ച
ഇല ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പുതിന ഇലയാണ് കേട്ടോ. മുളക് പൊടി കലക്കി ഒന്ന് തിളയ്ക്കട്ടെ. സ്നാക്ക് എല്ലാം താളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള നല്ല പഴയകാല സ്മരണ ഉണർത്തുന്ന ചോളം കൊണ്ട് ഉണ്ടാക്കിയ സ്നാക്ക് എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ.